الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على مولانا استاذنا مجد سهول الدين. അള്ളാഹു എൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമായ മൗലിദിൻ്റെ സദസ്സിൽ നാം സീദത്തുൽ ഖുദ കേട്ടുകൊണ്ടിരിക്കുന്ന മഹത്തായ സദസ്സിനാണ് ഇരിക്കുന്നത്. നാം മുസ്ലിം അബ്ദുള്ളാഹിയായ പത്ത് ഫസലുകളുള്ള സീദത്തുൽ ഖുദയിൽ രണ്ടാമത്തെ ഫസൽ ആയ തസ്കിയത്തുൽ നഫ്സ് മനസ് ശുദ്ധീകരണത്തെ കുറിച്ചുള്ള ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കഴിഞ്ഞ പ്രാവശ്യം അത് അവസാനിച്ചു. ഇനി നമുക്ക് കടക്കാനിരിക്കുന്നത് ഈ മസീറത്തുൽ ഖുദയുടെ പ്രധാന പ്രമേയമായ മദഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ഫസലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്താനാണ് കവി ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ വീണ്ടും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇമാം ബുസൈർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മനസ്സിൻ്റെ ഓളങ്ങളാണ്. അവിടുത്തെ മനസ്സെങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ ആശയങ്ങളുടെ ഒക്കെ മനസ്സിൻ്റെ ഒരു ഗതി മഹാന്മാരുടെ കവിതകൾ അവരുടെ ബൈത്തുകൾ അതിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ജീവിതവും അങ്ങനെയായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൊണ്ടൂർ അബ്ദുൽ ഖാദിർ നസ്രിയ അബ്ബറല്ലാഹു മർത്ത. അവിടുന്ന് റൗളാ ഷെരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് മദീനയിലെ റൂമിൽ നിന്ന് പരിശുദ്ധമായ റൗളാ ഷെരീഫിലേക്ക് അങ്ങ് പോയി കിട്ടാൻ കുറേ സമയമുണ്ട്. റൂമിൽ നിന്ന് എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞ് ഉസ്താദ് പുറപ്പെടാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോഴും അവിടെ നമ്മൾ പോകണോ പോകണ്ടേ എന്നുള്ള ഒരു പ്രത്യേക ശങ്കയിൽ നിൽക്കുന്നതായിട്ട് അനുഭവസ്ഥർ പറയുന്നു. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോകുന്ന ഹളറത്ത് ഏതാണ്, അവിടുന്ന് എൻ്റെ എല്ലാ നിയമിതകളും അറിഞ്ഞു പോകുമല്ലോ എന്ന വേദനയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ സതീർത്ഥ്യ അവർ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ തന്നെ ഒരുപാട് ഈ നിംസമുള്ള അലൈഹി സ്വലം തങ്ങളുടെ മതത്തിൽ എഴുതിയിട്ടുള്ള കവിതകൾ ഇങ്ങനെ ആലപിക്കുകയും കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ അവിടുന്ന് പറയും ഒന്ന് പോയി നോക്കാല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് റൗളാ ഷെരീഫിലേക്ക് ബഹുമാനപ്പെട്ടവർ കാലിട്ടത്. എന്തുമാത്രം ഈ ഫസീറത്തുൽ ഖുദയുടെ രണ്ടാമത്തെ ഫസലിൻ്റെ പ്രമേയമാണ് അവരൊക്കെ ഉൾക്കൊള്ളുന്നത്. ആ ഹളറത്ത് ചെല്ലാൻ മാത്രം എൻ്റെ മനസ്സ് സ്ഫുടം ചെയ്തതാണോ എന്നിവർ പേടിക്കുക. അങ്ങനെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റുന്നു. ബഹുമാനപ്പെട്ട അഹ്മദ് കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കവിതകളിലും ഈ വേദനകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫസീറത്തുൽ വിത്തിരിയ മുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വഖഫ് എഴുതിയ 650 വരിയുള്ള വിശാലമായ ഫസീറത്തുൽ വിത്തിരിയയുടെ ഒരുപാട് ഭാഗങ്ങളിൽ ഈ ദോഷവും കയറി ഞാനിങ്ങനെ ആ മണ്ണിലിറങ്ങും എന്ന് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹിബനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ചൊല്ലുന്ന മൗലിദിലടക്കം എല്ലായിടത്തും അവർ പേടിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ പാടിയ വരികളിൽ പോലും പറയുന്നതായിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലും എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രമേയം. അതുകൊണ്ട് തന്നെ മുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായിട്ട് സന്ദർശിക്കുന്ന ഒരു വേളയാണ് ഫസീറത്തുൽ ഖുദയുടെ മദഹിൻ്റെ ഈ ഫസൽ. മുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാം ബുസൈർ റഹ്മത്തുള്ളാഹി അലൈഹി വർണ്ണിക്കാനിരിക്കുകയാണ്. അവിടെ നിന്ന് പാടി വലമത്തു സുന്നതമൻ അഹ്യ വലാമ ഇല്ല ഒരു മഹാ വ്യക്തിത്വത്തിന് ചര്യകളോട് ഞാൻ അക്രമം ചെയ്തിരിക്കുന്നു.
അഹ്യമ അവർ രാവിലെ സജീവമാക്കി അഹ്യാവിലേക്ക് ചെയ്തു. രാവിലെ ഏതുവരെ ഇലാമാനിഷ്ടമാകും അവിടുത്തെ രണ്ട് കാലുകളും പരാതി പറയുന്നതുവരെ അള്ളാഹു വിഷമം മിമ്പറമി കാലിന് രണ്ട് നീരി വന്ന് വീർത്തത് കാരണമായിട്ട് രണ്ട് കാൽപാദങ്ങളും പരാതി പറയുന്നത് വരെ രാവേറെ ചെല്ലുന്തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അങ്ങനത്തെ ആ മഹത് വ്യക്തിത്വത്തിൻ്റെ ചര്യകളോട് അതിക്രമം ചെയ്തു പോയവനാണ് ഞാൻ എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മദഹിന്റെ ആദ്യ വരി തുടങ്ങുന്നത്. ഒരുപാട് ആലോചനകൾക്ക് വിധേയമാക്കേണ്ട വരിയാണ് മഹാനവരുടെ. കാരണം ആദ്യമായിട്ട് എങ്ങനെ പുകഴ്ത്തു ആ പുകഴ്ത്തുന്ന വരി എന്തായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ മറ്റെന്തെയോ പ്രതീക്ഷിക്കുന്നിടത്ത് മഹാനവി പറയാൻ ഞാൻ അക്രമം ചെയ്തു പോയി, ഞാൻ പാപിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ പൂർണ്ണമായും കൈവല്ലാൻ എനിക്ക് സാധിച്ചില്ല. അവിടുന്ന് അവിടുത്തെ ചര്യയിൽ എന്തുമാത്രം ഔത്സുഖ്യം കാണിച്ചിരുന്നുവെന്ന് മഹാനായ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മനസ്സിനെ പരിഗണിക്കുന്നത് കാണാം. സാധാരണഗതിയിൽ പുകഴ്ത്തുന്ന സമയത്ത് പുകഴ്ത്തുന്ന ഒരാളുണ്ടാകും, പിന്നെ പുകഴ്ത്തുക എന്ന ഒരു കർമ്മം ആ കവിതയുണ്ടാവും, പുകഴ്ത്തപ്പെടുന്ന മഹ്ബൂബും ഉണ്ടാവും, വ്യക്തിയും ഉണ്ടാവും. ഇവിടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മഹ്ബൂബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രകീർത്തിക്കുന്ന ബസീറത്തുൽ ബുർദയും മാത്രമാണ് പ്രധാനം. മൂന്നാമത്തെ മാധ്യമം കവിത ആലപിക്കുന്ന കവിയെ മഹാനവികൾ പൊട്ടിച്ചു കളയുന്നതാണ് നമ്മളവിടെ കാരണം. അതുകൊണ്ടാണ് മഹാനവികൾ ആദ്യമേ ഉപയോഗിക്കുന്നത് അക്രമി എന്ന അഡ്രസ്സിലാണ് കൊണ്ടുവരുന്നത്. ഞാനവിടെ പ്രമേയമല്ല എന്ന് മഹാനവികൾ കാണിച്ചു തരും. ഇവിടുത്തെ പ്രമേയങ്ങൾ ബസീറത്തുൽ ബുർദയും അതിനേക്കാൾ ഏറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവിടെ ഒന്നുമല്ല എന്ന രൂപത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവതരിപ്പിക്കുകയും വലം തു സുന്നത മൻ അഹ്യ വലമൻ ഇല്ലാ അനിശ്ചകത ഖദമാഹു ദുർറ മിൻ വറമി രാവേറെ ചൊല്ലുകൊണ്ടും നിന്ന് നിസ്കരിച്ച് രണ്ട് കാൽപാദങ്ങളും നീർ കെട്ടി ഈർക്കുന്നതുവരെ നിന്ന് നിസ്കരിച്ച ആ മഹത് വ്യക്തിത്വത്തിൻ്റെ തിരിച്ചരിയോട് അക്രമം ചെയ്ത അക്രമിയാണ് ഞാൻ എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് തഹജ്ജുദ് നമസ്കാരം വളരെ ദീർഘമായിട്ട് ചെയ്തിരുന്നു. വളരെ ദീർഘമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങ് തഹജ്ജുദ് നമസ്കരിക്കണം എന്ന കൽപ്പന വന്നപ്പോൾ അവിടെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ ദീർഘമായി നിസ്കരിക്കുകയും അതുമൂലം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നീര് വന്ന് വീർക്കുകയും ചെയ്തു എന്ന് മഹതിയായ ആയിഷ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു. കാരണം ഈ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ഒരു ഹദീസിൽ പറയുന്നത് കാണാം. ركعتان يركعهما العبد في توق الليل الاخير خير له من الدنيا وما فيها ഒരു മനുഷ്യൻ പാതിരാവിന്റെ അവസാനത്തിൽ എഴുന്ന രണ്ട് റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ അത് അവന് ദുനിയാവിലും കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നിട്ട് പറഞ്ഞു വലൗല അന്നശു ഖാല ഉമ്മതി ലഫറൽതുഹുമ ആ രണ്ട് റക്അത്ത് നിസ്കാരം എൻ്റെ സമൂഹത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഞാനതവർക്ക് ഫറളാക്കി കൊടുക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചത്. മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്തിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമുക്ക് തഹജ്ജുദ് സുന്നത്താണെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം തങ്ങളുടെ പ്രത്യേകതകളായിരുന്നു. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തഹജ്ജുദ് അവിടുത്തേക്ക് നിർബന്ധമായി വന്നത്. എന്നിട്ട് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഈ സംഭവം വിശദീകരിക്കുന്നത് കാണാം. മഹതി പറഞ്ഞു,
ബക്കൈത്തു ലമ്മാ റഅയ്തു ബിഹി മിൻ അൽജൂഇ വശിദ്ദത്തിസ് സഖം. അത് വിഷപ്പിനെ കുറിച്ച് പറയുന്നതാണ്. നിന്ന് നിസ്കരിച്ച് പ്രയാസപ്പെട്ടതിനെ കുറിച്ച് മഹദി പറയാം. വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്തിനാണ് നബീ അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി വരാനിരിക്കുന്ന പാപങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ പാപങ്ങളും എല്ലാം അല്ലാഹു പുറത്തു എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് പാപമില്ല, അങ്ങ് പാപമുക്തരായ മനസ്സുമായ നബിയാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരെന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ പറഞ്ഞിരിക്കുന്ന പോലത്തെ നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ വലിയ നന്ദി ചെയ്ത ഒരു അടിമയാവേണ്ടയോ എന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഈ സംഭവം അള്ളാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിച്ചു. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ത്വാഹയിലൂടെ പറഞ്ഞു, ഈ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നിരിക്കുന്നത് നിങ്ങൾ പ്രയാസപ്പെടാൻ വേണ്ടിയാണ്. ഇങ്ങനെ രാവിലെ ചെല്ലുന്തോറും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് അത് പ്രയാസകരമാണ്. അതുകൊണ്ട് അങ്ങ് കുറച്ച് ലഘൂകരിക്കണം എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ മൂന്നിൽ ഒരു ഭാഗത്തേക്ക് തഹജ്ജുദ് നമസ്കാരത്തെ ചൊല്ലിക്കുകയാണ് ചെയ്തത്. നേരത്തെ കടക്കമില്ലാത്ത രൂപത്തിലായിരുന്നു അവർ നമസ്കരിച്ചിരുന്നത്. അങ്ങനെ അങ്ങോട്ട് ചൊല്ലിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിവാദത്തിലും അതുപോലെ തന്നെ വലിയ തഖ്വയിലും ഒഴുകി ആ തങ്ങളുടെ ചര്യയോട് അതിക്രമം ചെയ്തു പോയ ബാബയാണ് ഞാൻ എന്ന് മഹാനായ മഹിം ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി ഫസീലത്തുൽ ഖുർദയുടെ മദഹിന്റെ ആമുഖം ആരംഭിക്കുന്നു. ഇനി ഇതോട് ചേർന്നത് തന്നെയാണ് അടുത്ത വരി. മഹാനായ പറയുന്നു, വശർദ മിൻ സഹബിൻ അഹ്ശാഹു വഖവ തഹ്ത അൽഹിജാബതി ഗശ്ഹൻ മുത്രഫൽ അലമി. അവിടുന്ന് ചെയ്തിരിക്കുന്ന അവിടുത്തെ ഇബാദത്തിൻ്റെ അഥവാ ഏകാന്തതയിലുള്ള ഇബാദത്തിൻ്റെ രൂപമാണെങ്കിൽ സമൂഹത്തെ കൂടെ ബാധിക്കുന്ന തരത്തിൽ അവിടുന്ന് ചെയ്തിരിക്കുന്ന വിഷയത്തിലേക്കാണ് ഇമാം മൗക്കിൽ ഈ വരിയെ വിവരിച്ചുകൊണ്ടിരുന്നത്. വശർച്ച നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടി മിൻ സഹബിൻ വിശപ്പ് കാരണമായി, സഹബ് എന്ന് പറഞ്ഞാൽ വിശപ്പ്, അഹ്ഷാഹു അവിടുത്തെ വയറിനെ കെട്ടി, വത്വ എന്നിട്ട് ചുരുട്ടി വെക്കുകയും ചെയ്തു, തഹ്ത അൽഹിജാബതി കല്ലിന് താഴെ, കെഷ്ഹൻ കെഷ്ഹൻ പറഞ്ഞാൽ അവിടുത്തെ വയറിനെ അമർത്തി വെച്ചു, മുത്രഫൽ അദമി എങ്ങനെയൊക്കെ വയറാണ്, മുത്രഫൽ അദമി വളരെ മിനുസമായ ചർമ്മമുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തന്നെയാണ് വളരെ മിനുത്ത നല്ല മിനുസമുള്ള ശരീരം. അങ്ങനെ ആ ഷറഫാക്കപ്പെട്ട ശരീരത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷപ്പിൻ്റെ കാഠിനെ കൊണ്ട് കല്ലെടുത്ത് കെട്ടി അതിന് താഴെയാക്കി കെട്ടിവെച്ച നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അനുസ്മരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് സ്വകാര്യമായ ഇബാദത്തുകളിലും മൊത്തം സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും ഒക്കെ അവിടുന്ന് സഹിച്ചിരിക്കുന്ന പ്രയാസമാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ബിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് മറ്റു സഹാബികളൊക്കെ ഒരു കല്ല് വെച്ച് കെട്ടിയിരുന്ന സമയത്ത് അവിടെ നിന്ന് രണ്ട് കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിഷന്നാൽ ഒന്നും കിട്ടാത്ത സാഹചര്യമുണ്ടെങ്കിൽ മഹാന്മാർ പറയുന്നു, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഇത്തിബാഅലേക്ക് ഒരു കല്ലെടുത്ത് കെട്ടാൻ നമ്മൾ തയ്യാറാകണം എന്ന് കരുതി പറഞ്ഞ മഹാന്മാരുണ്ട്. എന്താണ് സംഭവം? സംഭവമൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖന്ദഖ് യുദ്ധത്തിൻ്റെ സമയം. ഖന്ദഖ് യുദ്ധം നടക്കുന്നത് മദീനയിലുള്ള യഹൂദികൾ അവർക്ക് ഇസ്ലാമിൻ്റെ വളർച്ചയുകയും വിഷമം അനുഭവപ്പെടുകയും ഇതിങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് കൂടുതൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്നൊക്കെയുള്ള അവരുടെ അസൂയയും മറ്റും കാരണമായിട്ട് അവർ മക്കയിലുള്ള അബൂജഹലിനെയും അതുപോലെ തന്നെ മക്കയിലുള്ള മറ്റു മുശ്രിക്കുകളുമായിട്ട് ഒന്ന് സംസാരിക്കുകയും
നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടി ചേർന്നിട്ട് മദീനയിൽ നിന്ന് അനുചരന്മാരെ ഓടിക്കണം എന്നതിന് ഒരു പദ്ധതി തയ്യാർ ചെയ്യുകയും ചെയ്തു. ഈ സംഭവമാണ് ഹന്ദഖ് യുദ്ധത്തിലേക്ക് നയിച്ചത്. ആ സംഭവം അവർ ആലോചിച്ച സമയത്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിട്ടിലെത്തി. അവിടുന്ന് സഹാബത്തുമായിട്ട് ആലോചിച്ചു എന്ത് ചെയ്യണം. അപ്പോ മഹാനായ സൽമാൻ ബിൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ താമസിച്ച നാട്ടിലൊക്കെ മഹാനവർ പേർഷ്യക്കാരാണ്, അറബികളല്ലാത്ത ആളുകൾക്ക് ചില തന്ത്രങ്ങളൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട് യുദ്ധത്തിൽ. അതിൽപ്പെട്ടൊരു തന്ത്രമാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നമ്മുടെ നാട്ടിന് ചുറ്റും വലിയ കിടങ്ങ് കുഴിക്കും എന്ന് മഹാനവർ പറഞ്ഞു. അങ്ങനെ കിടങ്ങ് കുഴിച്ചാൽ ശത്രുക്കൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല, ആ രൂപം ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് മഹാനായ സൽമാൻ ബിൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാകെ പറഞ്ഞു. അപ്പോ അവിടുന്ന് പറഞ്ഞ ആ അഭിപ്രായം നല്ല അഭിപ്രായമാണെന്ന് പറയുകയും അങ്ങനെ 52 ദിവസങ്ങളിൽ നീണ്ട ഹന്ദഖിന്റെ കുഴിയെടുക്കാൻ വേണ്ടി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് കുഴിയെടുക്കുക. 52 കുഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ വിഷമം എന്ന് നമ്മൾ ആലോചിച്ചു. മദീനയെ പൂർണ്ണമായും ഒറ്റ തുരുത്താക്കി മാറ്റുകയും ചുറ്റുപാടത്തും വലിയ വലിയ കിടങ്ങുകൾ കുഴിക്കുകയും ചെയ്യുക. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തമായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ വളരെയധികം പ്രയാസം ആദ്യഘട്ടത്തിൽ തന്നെ നേരിട്ടു. കാരണം പുറത്തേക്കുള്ള വഴി സ്വന്തമായിട്ട് തന്നെ അടച്ചു കെട്ടുകയാണ്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ മദീനയുടെ ഉള്ളിലുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെ ദീർഘമായ ഒരു തരത്തിൽ പറഞ്ഞാൽ ഉപരോധമായി ചുറ്റുപാടും കിടങ്ങിന് ചുറ്റുപാടും ശത്രുക്കൾ വന്ന് നിന്ന സമയം. ആ സമയത്താണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തുമൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഹന്ദഖ് കുഴിക്കുന്നത്. ഞാൻ നേതാവാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അവിടെ നിന്നുണ്ടായിരുന്നില്ല. സഹാബത്തിൻ്റെ കൂടെ സഹാബത്ത് പൊട്ടിച്ചിട്ട് പൊട്ടാത്ത പാറകൾ വരെ തങ്ങളുടെ അടുത്ത് പൊട്ടിച്ചു. അത്രയ്ക്കും ശക്തിയായിരുന്നു അവരുടെ. അങ്ങനെ ആ സമയത്താണ് വിഷപ്പ് കൂടിയപ്പോൾ പലർക്കും ഭക്ഷണം കഴിക്കാനില്ല. ആ സമയത്ത് ഒരു സഹാബി പറഞ്ഞു, നബിയെ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീട്ടിലെടുത്തുകൊണ്ടിരിക്കും, ഈ പണിയെടുത്തുകൊണ്ടിരിക്കും, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നമ്മുടെ വസ്ത്രം ഉയർത്തി കാണിച്ചു കൊടുത്തു. ഇപ്പോൾ കാണുന്ന രണ്ട് കല്ല് ഇത് കണ്ടാണ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടിയത്. ആ സംഭവം നമുക്കറിയാം. സംഭവത്തിൽ മഹാനവർ വീട്ടിലേക്ക് ഓടിയിട്ട് ഭാര്യയോട് ചോദിച്ചു, ഓടിച്ചെന്ന് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാം. അഷ്റഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഹന്ദഖ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. മഹദി പറഞ്ഞു, അവരുടെ കുറച്ച് ഭക്ഷണമുണ്ട്, തങ്ങളോട് നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ഓടി വരികയും ഓടി വന്ന് കാര്യം പറയുകയും, ഇവയെ കുറച്ച് അവയവം കഴിക്കേണ്ട ഭക്ഷണം അവിടെ ഉണ്ട്. ഉടൻ തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ മുഴുവൻ വിളിച്ചു. ആയിരക്കണക്കിന് സഹാബത്തുണ്ടായിരുന്നു. അവരോട് പറഞ്ഞത്, ആ ജാബിർ സദ്യയൊരുക്കിയിരിക്കുന്നു, എല്ലാവരും വരുമോ? എല്ലാവരും വരുമെന്ന് പറഞ്ഞപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ വേണ്ടി പേടിച്ചു വെച്ചു. പേടിച്ചിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തുമൊക്കെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ ഒരു കുറുക്കു വഴിയിലൂടെ വേഗം വീട്ടിലേക്ക് ഓടിയിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മുഴുവൻ ഇങ്ങോട്ട് വരുന്നത്. ഉടൻ തന്നെ ഭാര്യയുമായി പറഞ്ഞു ജാബിർ റളിയല്ലാഹു അൻഹു, എന്താണ് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്? അപ്പോൾ മഹാൻ പറഞ്ഞു, ഞാൻ കുറച്ച് ആളുകൾ കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല, റസൂലുള്ളാഹി അല്ലേ വരുന്നത്, എന്തെങ്കിലും ഒരു പരിഹാരം തങ്ങൾ തന്നെ കണ്ടോളൂ എന്ന് ആ സഹാബിയത്തായ എന്ന് പറയും. അവരുടെ തീരുമാനം പവർത്തറയും. അങ്ങനെയാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്നതും. അപ്പോൾ നേരത്തെ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നിബന്ധനകൾ പറഞ്ഞിരുന്നു, മാംസത്തിൻ്റെ കലം പുറത്ത് ഇറക്കരുത്, ഞാൻ വന്നിട്ട് ഇറക്കിയാൽ മതി, അതുപോലെ തന്നെ റൊട്ടി ചുടണ്ട, ഞാൻ വന്നിട്ട് ചുട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തുകയും അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉള്ളിയും ആ കറിയുടെ കലത്തിലേക്ക് ആക്കുകയും അതുപോലെ തന്നെ ആ മാവിലേക്ക് ആ പരിശുദ്ധമായ ഉമനീർ ചേർക്കുകയും ചെയ്യും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക്, കേവലം ഒരു 10 താഴെ ആളുകൾക്ക് മാത്രം ഭക്ഷിക്കാനുണ്ടായിരുന്ന ഭക്ഷണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെച്ചു. ഇങ്ങനെ വലിയ മൗജിദത്തിനുടമ ആണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇമാം ബുസൈർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നത്, എന്തുകൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സൗകര്യമുള്ള വിഷപ്പ് മാറ്റാനുള്ള ബുദ്ധിമുട്ടില്ലാത്ത നബിസല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കൂടെ ആ വിഷപ്പ് അനുഭവിച്ച്
അതിൻ്റെ കൂടി പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്നുള്ളത് കൊണ്ടാണ് രണ്ട് കല്ല് വെച്ച് കെട്ടി. അവിടെയും മുഴുവൻ നേരത്തെ വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല, ആ മഹത്വം കൂടെ എനിക്ക് ലഭിക്കേണ്ടതുണ്ട്. ബിഷപ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സഹിച്ചതിൻ്റെ മഹത്വം എനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ആ നബിസല്ലാഹുഅലൈഹി തങ്ങൾ അതുവരെ ആത്മാക്കുകയായിരുന്നു. കാരണം ഇതിൽ മാത്രമല്ല, ഇതിൻ്റെ തങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തേക്ക് ഭക്ഷണം കഴിക്കാതെ തന്നെ ബിഷപ്പ് മാറുന്ന വ്യക്തിത്വമാണ്. സഹാബത്തുൽ കിറാം നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോമ്പ് കണ്ട് നോമ്പെടുത്തു. നബി തങ്ങൾ ചിലപ്പോൾ നോമ്പെടുക്കുന്ന സമയത്ത് നോമ്പ് മുറിക്കുന്നത് ആരും കാണുന്നില്ല. അത് കണ്ട് ചില സഹാബികളൊക്കെ നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറക്കുന്നൊന്നും കാണുന്നില്ല, രണ്ടും മൂന്നും ദിവസം അടുപ്പിച്ച് നോമ്പെടുക്കാൻ തുടങ്ങി. പലരും തളർത്തു വീണു, തളർന്നു വീണു. പല ആളുകൾക്ക് അസുഖമായി. നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യരുത്. ഇന്ന റബ്ബീ യുദഅനീ വയസ്മീൻ, എൻ്റെ റബ്ബ് നിങ്ങളെ കാണാതെ എന്നെ ഭക്ഷിപ്പിക്കുകയും എനിക്ക് വെള്ളം തരികയും ചെയ്യുന്നുണ്ട് എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു. ഞാൻ നോമ്പ് തുറക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല. എനിക്ക് അള്ളാഹു ഭക്ഷണം തരുന്നുണ്ട്, അത് നിങ്ങളത് അറിയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ മുഴച്ചു നിർത്തുണ്ടായിരുന്ന നബിസല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖിൻ്റെ വേളയിൽ അതൊന്നും വേണ്ട എന്ന് നോക്കുകയും പാവപ്പെട്ട സഹാബത്തിനോടുകൂടി ആ പവിത്രമായ വിഷപ്പിൽ ഒന്ന് പങ്കാളിയാവുക എന്ന് പറഞ്ഞ എന്ന ലക്ഷ്യത്തോടുകൂടി ആ മഹത്തായ ഭാഗ്യം തനിക്ക് കൂടി ലഭിക്കണം എന്ന നിയത്തോടുകൂടിയായിരുന്നു മഹാനായ നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷപ്പ് തിരഞ്ഞെടുത്തത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തു. ഇങ്ങനെ ഇപ്പോൾ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഞാൻ എൻ്റെ അഡ്രസ്സ് അതൊരു അക്രമിയുടെ അഡ്രസ്സാണ്. അവിടുന്നാണെങ്കിൽ ഈ ദീനിന് വേണ്ടിയിട്ട് വ്യക്തിപരമായ ഇബാദത്തുകളിലും അതുപോലെ തന്നെ സാമൂഹ്യമായ ഇബാദത്തുകളിലും അവിടുന്ന് സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ ചേർത്ത് നോക്കുമ്പോൾ ഈ മഹത്തായ ചര്യയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത പാപിയാണ് ഞാൻ. ആ പാപിയാണ് ഈ മഹത്തായ ഈ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ആലാപനം തുടങ്ങുന്നത് എന്ന രൂപത്തിലാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ഖുർദയുടെ ഈ രണ്ടാമത്തെ ഫസലിലേക്ക് പ്രവേശിക്കുന്നത്. ജീവിതം നമ്മൾ കാണുകയാണെങ്കിൽ അവിടുത്തെ ജീവിതത്തിൽ അവിടെ നിന്നും ഒരുപാട് തവണ ബിഷപ്പ് തിരഞ്ഞെടുത്തത് കാണാം, ഒരുപാട് സംഭവത്തിൽ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നത് കാണാം, മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൻ്റെ അടുപ്പ് പുകഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അങ്ങനെയായിരുന്നു അവിടെ നിന്ന് തിരഞ്ഞെടുത്തിരുന്ന ആ ജീവിതം. ഒരിക്കൽ മഹതിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ. അവിടെ നിന്ന് ഒരു ദിവസം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരുപാട് ഹദിയകളും അതുപോലെ തന്നെ വനീമത്തും മറ്റുമൊക്കെ വരും. പിന്നെ രാഷ്ട്രമൊക്കെ വലുതായപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനങ്ങളും സക്കാത്തും ഒക്കെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ, അതിൽ വലിയ വലിയ സ്വർണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വലിയ വലിയ ധാന്യങ്ങളുണ്ടായിരുന്നു, ധാന്യത്തിൻ്റെ ചാക്കുകളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ കൂട്ടത്തിൽ തന്നെ അടിമകളും ഉണ്ടായിരുന്നു. അടിമകൾ കിട്ടിയാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖാദിമകളെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ, പക്ഷേ കണ്ടീഷനുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർക്ക് കൊടുക്കണം, നിങ്ങൾ കൊടുക്കുന്ന വസ്ത്രം തന്നെ അവരെയും ധരിപ്പിക്കണം, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലെ ഈ അടിമകൾ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമകൾ കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് ഒരു ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ അങ്ങ് സഹാബത്തിനൊക്കെ ഇങ്ങനെ പലതും ഹദിയ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങയുടെ പ്രിയപ്പെട്ട മകൾ എനിക്ക് വേണ്ടി ഒരു അടിമയെ അങ്ങ് തരണം. അത് മറ്റൊന്നിനുമല്ല, ഞാൻ വീട്ടിലുള്ള മാവൊക്കെ കുഴച്ച് ഒറ്റയ്ക്കാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പം എല്ലാം കുഴച്ച് പാകപ്പെടുത്തുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കൈയുടെ നിങ്ങൾ കണ്ടില്ലേ അത് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് കല്ല് പിടിച്ച് തിരിച്ചിട്ട് കൊണ്ടാണ് അവർ ഈ ഗോതമ്പൊക്കെ പൊടിക്കുന്നത്, അപ്പം എൻ്റെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്, അങ്ങനെ സഹായിക്കണം, ഒരടിമ എനിക്ക് തന്നേക്കണം എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയോട് പറഞ്ഞത്, മകളെ അങ്ങനെയൊക്കെ അത് വേണ്ട, നിങ്ങൾക്ക് നിനക്കത് വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. എന്നിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഫാത്തിമ നീ ഒരു കാര്യം ചെയ്യുക, സുബ്ഹാനല്ലാഹ് 53, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34,
ഈ വിക്രുകൾ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പത്ത് പ്രാവശ്യം ചൊല്ലി ഉറങ്ങുകയാണ്. അള്ളാഹു നായക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശക്തി തരും എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ തിരിച്ചയച്ചത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, ഇല്ലാത്തത് കൊണ്ടല്ല. അത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അടുത്ത വരികളിലൂടെ നമുക്ക് തന്നെ കാണിച്ചു തരുന്നത്. ഇതെല്ലാം അവിടുന്ന് തിരഞ്ഞെടുത്തിരുന്നത് ആ ഒരു ബിഷപ്പിൻ്റെയും അതുപോലെ തന്നെ പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോൾ തൻ്റെ ആ മഹത്തമായ ചരിതം ലോകത്ത് നിലനിൽക്കുകയും ഭാവങ്ങൾ ഒരു കാലത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്ത് അസൂയപ്പെടാൻ പാടില്ല എന്നതായിരുന്നു അവിടുത്തെ ഒരു തീയതി. പാവപ്പെട്ടയാൾ പ്രയാസപ്പെടുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർണത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുമോ അവിടുന്ന് അതിനേക്കാളും പ്രയാസപ്പെട്ട് കഴിയുന്നത്? എത്രത്തോളം എന്ന് വെച്ചാൽ വാദി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുശ്രിക്കുകയാണ്. ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാലിബി പ്രത്യേകമായിട്ട് ഒരു ഉപരോധം ഏർപ്പെടുത്തുകയും അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാലിബി കഴിയുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അവിടുത്തെ ജീവി അന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ രൂപം പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താ ഭക്ഷണം കഴിച്ചത്? കഴിക്കാനൊന്നുമില്ല, പൂർണ്ണമായ ഉപരോധത്തിലാണ്. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഞാൻ അന്ന് കഴിച്ചത് ലെതർ നമ്മുടെ തോലിൽ തോൽ ഉറക്കിട്ടൊക്കെ എടുത്ത് അതുകൊണ്ട് ബെൽറ്റും അതുപോലെ തന്നെ ബാഗും ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വെള്ളത്തിന് ഉപയോഗിച്ചിരുന്ന വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു തോൽപാത്രം, ആ തോൽപാത്രത്തിൻ്റെ ഒരു കഷ്ണം തോല് മാത്രമായിരുന്നു എനിക്ക് കിട്ടിയത്. ഒരു സമയത്ത് അത് വെള്ളത്തിലിട്ട് കുറേ ഉണങ്ങിപ്പോയി പോയി ആ തോല് കുറച്ച് കഴിയുമ്പോൾ പൊതിരുന്ന സമയത്ത് എന്തെങ്കിലും ആ വെള്ളത്തിൽ പകർന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം കുടിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് ശ്രമിച്ചു പറഞ്ഞു. തങ്ങളിത് പറഞ്ഞത് എപ്പോഴാണ്? അതിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഒരു സമയത്ത് ഒരു സഹാബി അവിടുന്ന് ഭക്ഷണം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബി കുറച്ച് ചെറിയ കുറച്ച് അപ്പത്തിൻ്റെ പൊടികളും കുറച്ച് കറിയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്താണ് അവിടുന്ന് പറഞ്ഞത്, അതെന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, കാരണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ട്, അത് കഴിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അങ്ങനെ ആ വിഷപ്പും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഒക്കെ അവിടുന്ന് തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തിട്ടാണ് ഈ പരിശുദ്ധമായ ദീനിനെ ഈ ഇത്രയും മനോഹരമായ രൂപത്തിൽ പടുത്തുയർത്തിയത് എന്ന് മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുക. അതുകൊണ്ട് ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വർണ്ണനയിൽ നമ്മുടെ അഡ്രസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒന്നും പറയാനില്ല. എത്രയോ മഹത്വങ്ങളുടെ ഉന്നതി കയറിയിരിക്കുന്ന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എൻ്റെ അഡ്രസ്സ് ഈ മദ്ഹബ് ഉസൂലിലുള്ള എൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് അക്രമിയുടേതാണ്. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തിരിക്കുന്ന നമ്മുടെ അഡ്രസ്സ് എന്തായിരിക്കുമെന്ന് ഈ സമയത്ത് നമുക്ക് അതിന് വാക്കുകളില്ല. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഓരോ അർത്ഥത്തിൽ നാം എടുത്തു നോക്കുമ്പോഴും അത് വല്ലാത്ത അത്ഭുതങ്ങളുടെയും അതുപോലെ തന്നെ അനുഭവങ്ങളുടെയും ജീവിതമായിട്ട് നമുക്ക് കാണാൻ. മഹതിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവം കൂടെ പറഞ്ഞു അവസാനിക്കാൻ. റിസാലത്തുൽ ബഷീരിയിൽ കാണാം, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഒരു ദിവസം വന്നു കയ്യിൽ കുറച്ച് റൊട്ടിയുടെ കഷ്ണങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുകയാണ് ഉദ്ദേശം. വീട്ടിൽ വേറെ ഒന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മഹാദികൽ കിസ്ര, എന്താണ് മകളെ ഈ പൊട്ടിയിരിക്കുന്ന അഥവാ റൊട്ടിയുടെ തുണ്ട് കഷ്ണങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖുർസ് ഖുബ്സത്തിൻ വലം തുതിബു നഫ്സി ഹത്താ അതൈതുക ബിഹാദിഹിൽ കിസ്ര, എൻ്റെ വീട്ടിലിരിക്കുന്ന കുറച്ച് ഭക്ഷണത്തിന് ആകെയുള്ള ഭക്ഷണം ഇതാണ്, പക്ഷേ ഇത് കഴിക്കാൻ ഞാൻ ഇരുന്ന സമയത്ത് എനിക്ക് തോന്നി അങ്ങക്കൊന്നും കിട്ടിയില്ലെങ്കിലോ, അപ്പോൾ തങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇത് കഴിക്കുക, അഥവാ അങ്ങക്ക് വേണമെങ്കിൽ ഞങ്ങൾ കഴിച്ചു കഴിച്ചു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാം എന്ന് വെച്ചുകൊണ്ട് ഹത്താ അതൈതുക ബിഹാദിഹിൽ കിസ്ര, അങ്ങനെയാണ് ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ പറയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു അവ്വലു ത്വആമിൻ ദഖല ഫീ ദഖല ഫമാ അബീക മുൻദ സലാസത്തി അയ്യാം, മോളെ എന്നാൽ അതിനകത്ത് കൊണ്ടുപോകാം, മൂന്ന് ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, ഇന്ന് ആദ്യമായിട്ട് എൻ്റെ വായിലേക്ക് വെക്കാൻ പോകുന്ന ഭക്ഷണം ഇതാണ് എന്ന് അപ്പം അങ്ങനെ ഈ ഉമ്മത്തിന് എന്തുമാത്രം പ്രയാസങ്ങൾ സ്വന്തമായി തിരഞ്ഞെടുത്തിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ വളർത്തിയെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ എന്ത് പറയാനുണ്ടാകും എന്ന് ഈ സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കുക. മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി
നാളെ അത് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതൊക്കെ തിരഞ്ഞെടുത്തിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടത്തേക്ക് മത്സരത്തുണ്ട്, അതുപോലെ തന്നെ പറഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കാൻ ആളുകളുണ്ട്. ഭൗതികമായിട്ട് സാഹചര്യങ്ങളുണ്ട്, ആത്മീയമായ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടുന്ന് വേണ്ടെന്ന് വെച്ചു. അവിടുത്തെ ചിന്ത ഇപ്പോഴും തൻ്റെ ഉമ്മത്തിലുള്ള ഓരോ പാവപ്പെട്ടവരെയും കുറിച്ചായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നു. അവസാനിപ്പിക്കുകയാണ്. തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു യതീം, ആ യതീം ഒരിക്കലും വേദനിക്കുകയില്ല. യതീമിന് സ്വാഭാവികമായ മാനസിക വേദനകൾ ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴും യതീമിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാനുള്ളത് മുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ 2 മാസം ഗർഭപ്രായത്തിൽ തന്നെ മരിച്ചുപോയി. അതുപോലെ തന്നെ അവിടുത്തെ ഉമ്മ 6-ാമത്തെ വയസ്സിൽ വഫാത്തായി പോയി. ഇത് കേൾക്കുന്ന സമയത്ത് ഏതൊരു യതീമിനാണ് സമാധാനം വരാതെ? അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ഘട്ടങ്ങളും, അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും, ഇത് ഈ പറഞ്ഞതുപോലെ വിഷപ്പാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എത്ര വലിയ ദരിദ്രനാണെങ്കിലും അവിടുത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നമുക്ക് പഠിച്ചവരെ എൻ്റെ തന്നെ അവൻ എത്രമാത്രം ചെറുതാണ്. ലോകത്തിൻ്റെ നേതാവ് അവിടുന്ന് തിരഞ്ഞെടുത്തിരുന്ന ഈ ഒരു പാതയിലൂടെയാണല്ലോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ രക്ഷപ്പെടുത്തണേ, ആഖിറത്തിൽ നീ എനിക്ക് വേണ്ടി തരണേ എന്ന് ഏതൊരു യതീമിനും അതുപോലെ തന്നെ ഏതൊരു ദരിദ്രനും ചിന്തിക്കാവുന്ന തരത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അതാണ് ആ മഹത്വമാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മദഹ് റസൂലിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി ഇൻഷാഅള്ളാ നാളെ നമുക്ക് എന്തുകൊണ്ട് മുസ്ലിം ഇത് തിരഞ്ഞെടുത്തു, അവിടത്തേക്ക് വേറെയും വഴികളുണ്ടായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അതിൻ്റെ ഏത് വരെ അവിടത്തേക്ക് ഭൗതികമായിട്ട് കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നു അതൊക്കെ മുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധ്യമായിരുന്നു എന്നതാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ആവുന്ന അത്രയും സ്വീകരിച്ച് അവിടുത്തെ മഹബത്ത് മനസ്സിൽ നിറയുന്ന സമയത്ത് ആ പരിശുദ്ധമായ മദീനയിലാണ് അവിടുത്തേക്ക് സ്വലാത്തു സലാമും പറഞ്ഞ് നിറ മനസ്സുകളോട് തിരിച്ചു വരുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തണം. നമ്മുടെയൊക്കെ വീഴ്ചകൾ കാരണമായിട്ട് അവിടുത്തെ സുന്നത്തുകൾക്ക് കേടുപാട് സംഭവിച്ചെങ്കിൽ അതൊക്കെ അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. അവിടുത്തെ ഹളത്തിൽ നാളെ ചെല്ലുന്ന സമയത്ത് ആ ജിവാറിലേക്ക് അടുക്കാൻ ഈ രൂപത്തിൽ അവിടുത്തെ ചരിത്രം നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല. ആകെ ഈ മഹാന്മാരുടെ ചരിത്രകൾ മാത്രമാണ് അവരെ നമ്മൾ സ്നേഹിക്കുന്നത്. അവരുടെ നേതാവ് തങ്ങളെയും സ്നേഹിക്കുകയില്ലാത്ത മാർഗങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭൗതികമായിട്ടും ആത്മീയമായിട്ടും സൗകര്യങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും അല്ലാഹു അവരിൽ സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രയാസങ്ങൾ കടങ്ങളും മറ്റൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങളും കസീറത്തിൽ വെറുതെ ഇടവർക്കുകൊണ്ട് തീർത്തു തരുമാറാകട്ടെ. ربنا لنا من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم